ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി മട്ടൻ ദം ബിരിയാണി റെഡിയാക്കി എടുക്കാം. കല്യാണ സ്റ്റൈലിലുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 3 പച്ചമുളക്, 3 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി, ഒരു 10-12 ചെറിയുള്ളി എടുക്കാം, ഒരു വലിയ വെളുത്തുള്ളി മുഴുവനായിട്ടും തൊലി കളഞ്ഞ് എല്ലാം കൂടെ ചേർത്തുനിന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. 1 കിലോ മട്ടനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കെനിയയുടെ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇത് പെട്ടെന്ന് വേവുന്ന മട്ടനാണ് കേട്ടോ. മട്ടനിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. മട്ടൻ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കല്ലുപ്പ് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ, ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ കുമിച്ച് തന്നെ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നത്. 4 സവാള തിന്നായി അരിഞ്ഞതാണ്. ഗരം മസാല ഒരു 2 ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ടൊമാറ്റോ ചെറുത് ആണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1 എണ്ണം. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ 2 ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. 1 പിടി മല്ലിയിലയും 1 പിടി പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 മുഴുവൻ നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. കുറച്ച് സമയം തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ആ ഒരു മട്ടനിലേക്ക് ആ ഒരു മസാലയൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്താണ് മട്ടന് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി മട്ടൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. തിന്നായി അരിഞ്ഞ് അത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള പാല്, സാഫ്രോൺ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ മട്ടൻ 3 വിസിൽ വന്നപ്പോഴേക്കും കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 1 കപ്പ് വെള്ളം മാറ്റി വെച്ചിട്ട് ബാക്കി വെള്ളം ഞാൻ ഇതിൽ തന്നെ വറ്റിച്ചെടുക്കണം. പിന്നെ ഞാൻ നെയ്ച്ചോറ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്ച്ചോറ് സാധാരണ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെ ഓയിലും വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നെയ്യും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് 1/4 ഗ്രാമ്പ് ഏലക്കായ, വലിയ ജീരകം, സവാള, ബേലീസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് റൈസ് 4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ജീരകശാല റൈസാണ്. ഒരുപാട് തവണ വാഷ് ചെയ്തെടുത്ത് വെള്ളം നന്നായിട്ട് വാർത്തെടുത്ത് അത് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ക്യാരറ്റും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ 1 കപ്പ് മട്ടൻ സ്റ്റോക്കും കൂടെ ഒഴിച്ചു കൊടുത്ത് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് 1 കപ്പിന് 2 കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം അളന്നെടുത്തിട്ടുള്ളതെങ്കിലും 4 കപ്പ് അരിക്കായതുകൊണ്ട് 1 കപ്പ് ഇതിൽ നിന്ന് ഞാൻ കുറവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദമ്മിടുമ്പോൾ പാകത്തിന് വേവായി കിട്ടും അങ്ങനെയാകുമ്പോൾ. അപ്പോൾ 1 കപ്പ് ഇതിൽ നിന്ന് അളന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് 8 കപ്പാണ് ഇരട്ടിയെടുക്കുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് 1 കപ്പ് ഒഴിവാക്കുമ്പോൾ നമുക്കിതിൽ നിന്ന് 7 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മൊത്തം നമ്മുടെ മട്ടൻ സ്റ്റോക്ക് അടക്കം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും രമ്പയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്ച്ചോറ് നമ്മൾ ഒരുപാട് ടൈപ്പ് നെയ്ച്ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബിരിയാണികൾ നമ്മൾ മുൻപ് കാണിച്ചിട്ടുണ്ട്. അതിലും നമ്മൾ നെയ്ച്ചോറ് തയ്യാറാക്കുന്ന വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നെയ്ച്ചോറ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ നെയ്ച്ചോറ് കുക്കായിട്ടുണ്ട്, മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ ആ മട്ടനിലെ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു ഫ്രൈ പാനകത്തേക്ക് മാറ്റുകയാണ്. അതായത് നമ്മൾ ദമ്മിടാനുള്ള പാത്രത്തിലേക്കാണ് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് 1/2 ടീസ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് 1 ടീസ്പൂൺ കുമിച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ടേസ്റ്റ് നോക്കുമ്പോൾ എരിവ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് എക്സ്ട്രാ ചേർത്താലും മതി കേട്ടോ. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്ന് 1/4 ഭാഗത്തോളം ഉള്ളി നമ്മൾ ഈ ഒരു മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കൈ വെച്ച് നന്നായിട്ട് പൊടിച്ച് ചേർത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ പൊടിക്കാണ്ടാണ് ചേർത്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലുണ്ടല്ലോ, അതിൽ നിന്ന് 1 തവി ഓയിൽ ഞാൻ ഈ ഒരു മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമുക്ക് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നെയ്ച്ചോറ് 3 പാർട്ടാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 1 പാർട്ട് ഞാൻ ഇട്ട് നന്നായിട്ടൊന്ന് നിരത്തിയതിന് ശേഷം സാഫ്രോൺ ഇട്ടിട്ടുള്ള മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഒനിയന്, പിന്നെ അതുപോലെ കാഷ്യൂനട്ട്, റൈസിൻസ്, മല്ലിയില, പുതിനയില, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്കായിട്ട് വീണ്ടും റൈസ്, വീണ്ടും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ഒനിയൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ, പിന്നെ സാഫ്രോൺ മിൽക്ക്, പിന്നെ ബാക്കി മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ദമ്മിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനിടയിൽ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിയിലയിൽ ഗരം മസാല മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച്
ആ ഒരു ഇതിൻ്റെ ഹോള് ഒരു ടിഷ്യൂ പേപ്പറോ ക്ലോത്ത് എന്തെങ്കിലും വെച്ചിട്ട് മൂടി കൊടുക്കുക. ഇതിന് മുകളിൽ ഒരു ടർക്കി ഇട്ടിട്ട് അതിന് മുകളിൽ ഞാൻ ഇടികല്ല് കയറ്റി വെച്ച് ഒരു കനം കയറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള നമ്മളുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി താഴെയുള്ള ഒരു മട്ടനും മസാലയും കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു മട്ടനും മസാലയും റൈസും എല്ലാം കൂടെ മിക്സാക്കിയിട്ട് സെർവ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ മട്ടനും മസാലയും മാത്രമായിട്ട് ഒരു സൈഡിലും മുകളിലുള്ള റൈസ് വേറൊരു സൈഡിലും ആയിട്ട് അങ്ങനെയും സെർവ് ചെയ്യാം കേട്ടോ. പല രീതിയിലാണ് പല നാടുകളും സെർവ് ചെയ്യാറുള്ളത്. അപ്പോൾ ഓരോരുത്തരെ ഇഷ്ടംപോലെ ചെയ്യാം. അടിപൊളി മട്ടൻ ബിരിയാണിയാണ്, നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മളുടെ മട്ടനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാകത്തിന് കുക്കായിട്ടുള്ള അടിപൊളി മട്ടൻ ബിരിയാണിയാണ്, നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള ടേസ്റ്റി ദം ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.